പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് ആ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒരു വിസ്ക് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പോളം തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു അരിപ്പ് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് അരിച്ചെടുത്ത ശേഷം പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് പാൽ കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പം താ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്ക്വയർ ഷേപ്പുള്ള പീസസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു മോൾഡിൽ ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്ത ശേഷം ഇതിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്കിതിൽ കൊണ്ടുള്ള സൂത്രം എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഇരുപത് രൂപയുടെ ഒരു ബോട്ടിൽ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിട്ടുള്ളത് ഒരു പാൻ ചൂടാക്കിയ ശേഷം ഈ ജാമ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ജാമൊന്ന് മെൽട്ടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തീയിൽ വെച്ച് ഈ ജാമും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയും ജാമും നല്ല പോലെ ഒന്ന് മിക്സായി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഈ സിറപ്പ് തണുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പംതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്ക് ഇതാ ഒന്ന് തണുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേക്കൊക്കെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേക്കിൻ്റെ ഓരോ പീസസും നമുക്ക് ഈ ജാമിൻ്റെ സിറപ്പിൽ മുക്കിയെടുക്കാം ശേഷം തേങ്ങയുടെ വൈറ്റ് പോർഷൻ മാത്രം ചിരുവിയെടുത്ത് ഫ്രൈ പാനിൽ ഇട്ടൊന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുത്തതാണിത് അതിൽ നമുക്ക് ഈ കേക്കിൻ്റെ പീസ് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കേക്കിൻ്റെ എല്ലാ പീസസും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വാനില കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അതിനിപ്പോൾ നമുക്ക് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമല്ല അപ്പോൾ വാനില കേക്ക് ജാമിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് വാനില കേക്ക് തന്നെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ജാമും കൂടെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാം അവരൊന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം